ഞാൻ അല്പം താമസിച്ചു പോയി. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി കുറച്ചു കാണരുത്. നമ്മുടെ ഐക്യത്തെ തകർക്കാനും സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനും നിരന്തരം ശ്രമിക്കുന്ന വിദേശ ശക്തികളെ നാം ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കണം. എങ്കിൽ മാത്രമേ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കരുത്ത് നേടാൻ നമുക്ക് കഴിയൂ. ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പ്രസംഗിക്കാൻ കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട്. അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. നിങ്ങൾ പലർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല, എന്റെ പശ്ചാത്തലവും അറിയാൻ വഴിയില്ല. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഒരു കോടീശ്വരനാണ്. ഒരു ദിവസത്തെ എന്റെ വരുമാനം എന്ന് പറയുന്നത് വെറും 235,049 ലാഭം എനിക്ക് ആവശ്യമില്ല. അനാഥാലയത്തിനും അന്ധവിദ്യാലയത്തിനും ലക്ഷങ്ങൾ ഞാൻ സംഭാവന നൽകുന്നുണ്ട്. പത്രത്തിൽ പേര് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും എനിക്കിതേവരെ വിദേശ വസ്ത്രങ്ങളോട് കമ്പം തോന്നിയിട്ടില്ല. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ബിസിനസ് സംബന്ധമായ യോഗങ്ങൾക്ക് പോകുമ്പോൾ സഫാരി സൂട്ട് അണിഞ്ഞ് ഞാൻ പോകാറില്ല. എന്റെ കൈകൊണ്ട് എന്റെ വീട്ടിലിരുന്ന് എന്റെ ചർക്കയിൽ നൂല് നൂത്ത് അതുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഷർട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണോ? അല്ല, ഇത് വിദേശീയനാണ്. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. ഈ പാന്റ് ഇതും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. മഹാന്മാരുടെ ആദർശങ്ങൾ പറഞ്ഞിടക്കുന്നവനല്ല, സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുന്നവനാണ് മഹാൻ. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. അയ്യോ, അയാൾക്ക് ഭ്രാന്താണ്.